ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ദിവസം നൈറ്റ് റൂമിൽ സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് നാളെ വെളുപ്പിനെ അടുത്ത ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതോടെ നാളെ ഉച്ചക്കത്തോടെ ട്രിപ്പ് നിർത്തിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ വീണ്ടും രാവിലെ ഞങ്ങൾ ഇറങ്ങാൻ പോകട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 6 മണിയായിരുന്നു. ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് കയറുകയാണ്. നല്ല തിരക്കാണ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തൊക്കെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അടുത്തത് നേരെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകാട്ടോ. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സ്പോട്ട് തന്നെയാണത്. കാരണം നമ്മൾ മൂന്നാർ സന്ദർശിക്കുകയാണെങ്കിൽ ഏറ്റവും പോയിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. മഴയുണ്ടെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല യാത്രയാണ്. പോകുന്നത് ചെറിയ ഒരു വനം പോലെയുള്ളൊരു വഴിയിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് അടിപൊളിയാണ് യാത്ര, ഒരു രക്ഷയില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആന മേയുന്നത് കണ്ടായിരുന്നു. അടിപൊളി കാഴ്ച കേട്ടോ. ഒരു 4 ആനയുണ്ട് അവിടെ, ഒന്ന് മേയും കേട്ടോ. നാലെണ്ണമുണ്ട്, ഒരു കൊമ്പൻ, 3 പിടിയാന. ഒരു കൊമ്പന് 3 പിടിയാനയാണ് നിൽക്കുന്നത്. നല്ല ട്രാഫിക്, ഇപ്പോൾ ആൾക്കാരൊക്കെ ആന കാണാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ കാഴ്ച കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അടിപൊളിയൊരു കാഴ്ചയായിരുന്നു. കാട്ടാന നാഷണൽ പാർക്കിൽ പോകട്ടോ. ഇരവികുളം നാഷണൽ പാർക്ക്. അതിന് നമ്മളൊരു ബസ്സേല് കയറിയിരിക്കണം കേട്ടോ. അത് ഞങ്ങൾ ബസ്സേ കയറി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിലെത്തി കേട്ടോ. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടുന്ന് പോകുന്നത് അവരുടേതായിട്ടുള്ളൊരു വണ്ടി ഉണ്ട്, ഒരു ബസ്സുണ്ട്. അപ്പോൾ അതത്തേലാണ് പോകുന്നത്. അപ്പം അതത്തേൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണും. അങ്ങനെ നല്ല അടിപൊളിയൊരു യാത്രയാണ് കേട്ടോ. നല്ല ചുരം പോലെ ഇങ്ങനെ കീറി മുകളിലോട്ട് പോകുന്നു. കൂട്ടത്തിൽ ബസ്സുകളൊക്കെ ഓപ്പോസിറ്റ് കയറി വരുന്നുണ്ട്. ഇഷ്ടംപോലെ യാത്രക്കാരുണ്ട്. അത്യാവശ്യം നല്ല മഴയുണ്ട്, കോടമഞ്ഞുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകണം. ബസ്സേലേ പോകാൻ പറ്റും അങ്ങോട്ട്. ഒരു 4 കിലോമീറ്റർ ബസ്. പിന്നെ നടന്നു പോകണം. പക്ഷേ നടന്നു പോകുന്ന ഇരവികുളം നാഷണൽ പാർക്ക് കേട്ടോ. ഞങ്ങൾ ഇവിടെ വണ്ടി ഇറങ്ങി ഇതാണ് അവസ്ഥ. റെയിൻ കോട്ട് വാങ്ങേണ്ടതായിട്ട് വന്നു. കുഞ്ഞിനൊരു കുഞ്ഞ് റെയിൻ കോട്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ റെയിൻ കോട്ട് കേട്ടോ. അല്ലാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. നല്ല മഴ. ഞങ്ങൾ വരയാടിനെയൊക്കെ കാണാമല്ലോ എന്നുള്ള പ്രതീക്ഷ വന്നതാണ്. പക്ഷെ വരയാടിനെ പോയിട്ട് വരയാടിൻ്റെ കൂടെ പോലും കണ്ടില്ല അല്ലേ അടി. മഴയായതുകൊണ്ടാണോ എന്തോ അറിയത്തില്ല, വരയാടിനെ പോയിട്ട് അതിൻ്റെ കൂടെ പോലും കണ്ടില്ല. ഇവിടെ ഇവിടെയൊക്കെ കാണുമെന്നാ താഴെ പറഞ്ഞു. നല്ല കോടയുണ്ട് കേട്ടോ, അതുകൊണ്ടായിരിക്കാം വന്ന വഴി. ആ ക്ഷീണിച്ചോടി, ഒരാൾ നടന്ന് നടന്ന് ക്ഷീണിച്ച്. ഇത്രയും ഹൈറ്റ് വന്നല്ലേ, താഴേന്ന് കയറി 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 3 റൗണ്ടായിട്ട് കയറി 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 ഇങ്ങനെ വരും കേട്ടോ. വാടി വാ, കയറി പോകണം. ഒരു ആടിനെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആട് പോയിട്ട് ഒരു ആടിൻ്റെ കൂടെ പോലും കാണുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടിയുണ്ട്. വണ്ടിക്ക് 800 രൂപ ഫീസ്. അപ്പോൾ ഞങ്ങൾ 3 പേര് വിചാരിച്ചെന്നാൽ നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം നീലക്കുറിഞ്ഞി ആയിരിക്കും കേട്ടോ. തടി വെച്ചുണ്ടാക്കിയൊരു ഡെസ്ക് കിടപ്പോ ഉണ്ട്. ഡെസ്കല്ല, ഒരു മേശ പോലത്തെ ഒരു സാധനം. ആ പണി ആയിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇപ്പോൾ സീസൺ സമയത്തെ കൂടെ നല്ല വെള്ളച്ചാട്ടമായിരിക്കും. ഇതുവഴി ചെറിയ ഒരു ഒരു 10 പേര് ചേർന്ന് പിടിച്ചാൽ കിട്ടാത്ത ഒരു സൈസ് മരം. പിന്നെ അതിനകത്തൊരു അമ്പലം പോലെ ഒരു സംഭവം ഉണ്ട്. അതായത് വഞ്ചിക്കുറ്റി ഇരിക്കുന്നു.
ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഓലവന ബാ, നല്ല കാടാ കേട്ടോ. എൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോകണം കേട്ടോ, അകത്തോട്ടൊക്കെ നടക്കണേ വേണം നടക്കാം. ഇവിടെ ആട് പോയിട്ടൊരു പൂട പോലും കാണുന്നില്ലല്ലോ. അവസാനം നമ്മൾ അതിൻ്റെ എൻഡിൽ വന്നു കേട്ടോ, എൻഡിൽ വന്നു. രക്ഷയില്ല, അന്യായ വ്യൂ കേട്ടോ ഇവിടെ നിന്ന്. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച സാധനത്തെ കണ്ടില്ല, വരാടിനെ കണ്ടില്ല. നല്ല കോടയാണ് ഫുള്ള് കേട്ടോ, കോടമഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. മഴയാണെങ്കിലും ആൾക്കാർക്ക് ഒരു കുറവില്ല കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു അടിപൊളിയൊരു മഴ, കോടമഞ്ഞ് ഇങ്ങനെ പറക്കുന്നത് കാണാൻ പറ്റും. ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് കേട്ടോ, ലാസ്റ്റ് വരയാടുകളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് ഈ ഒരു നാഷണൽ പാർക്ക് കേട്ടോ. വരയാടുകൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഇല്ല, മഴയായതുകൊണ്ടായിരിക്കാം കാണാത്തത്. ഇവിടെ ഒരു ചൂരൽ വെച്ചുള്ള ഒരു ഒരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ മരത്തിൻ്റെ ചുവട്ടിൽ കേട്ടോ. കല്ല് പാകിയ വഴിത്താര, ഇവിടെ മൊത്തം കല്ല് പാകി. അങ്ങനെ അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഏകദേശം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മലയുടെ മുകളിൽ കോട ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം മഴ പോയതുകൊണ്ട് കോട കുറഞ്ഞു കേട്ടോ, എന്നാലും ഭംഗിക്കുക. നമുക്ക് ഏകദേശം മൂന്നാർ മൊത്തം കാണാം കേട്ടോ. ആ വണ്ടി കിടക്കുന്നിടത്താണ് നമുക്ക് നടന്നില്ലാണ്ട്, ഇനി ഒത്തിരി നടക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇനി ഇതുകൂട്ടത്തെ അടിപൊളി വെറൈറ്റി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. ഇതിപ്പം രണ്ട് മൂന്ന് പാർട്ടായിട്ട് ഇട്ടതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുഷിച്ചിൽ വരല്ലേ, അതുകൊണ്ടാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോവാണ്, നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. ഇതേ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, കോട ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. താഴോട്ടൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവിന് ഇച്ചിരി നഷ്ടമായതുകൊണ്ട് ഇപ്പം ഇറങ്ങും കേട്ടോ. പിന്നെ അല്ലാതെ ഒരെണ്ണം മേടിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുകൂട്ടത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരെ ബൈ.